ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീത്ര എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ, അമ്മയുടെ പൂന്തോട്ടവും അച്ഛൻ്റെ കൃഷിയിടവും ആണ് ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കുടിച്ച് റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മുടെ ഉണ്ടയും മീൻകറിയും. അപ്പൊ ഉണ്ടയും മീൻകറി എന്ന് പറയുമ്പോ ചിലവർക്കെങ്കിലും നല്ല പരിചയം കാണാം. അപ്പൊ കടുമ്പ് എന്നും പറയാം ഇതിനെ. നമ്മള് കിളികളെ, നമ്മൾ പല വീഡിയോകളായിട്ട് നമ്മളെ കിളികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പോ എല്ലാവരും സൈലന്റ് ആയി ഇരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടോ എന്ന് അറിയില്ല, നല്ല സൈലന്റ് ആയി ഇരിപ്പുണ്ട് എല്ലാവരും. അപ്പൊ ഈ കൂട്ടിലെ രാജാവാണ് നമ്മുടെ തത്ത. അമ്മയുടെ ഗാർഡനിൽ കുറച്ച് പൂക്കളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആന്തൂറിയാണ്. ഇതറിയാലോ ഗുലാമി. അപ്പോ ഇതിനെ പറ്റി ഈയിടക്ക് പത്രത്തില് നല്ല വാർത്ത കണ്ടിരുന്നു. അപ്പൊ ഇത് നമ്മുടെ നാടൻ റോസ്, എല്ലാവരും വീട്ടിലും കാണാം. ഇതിൻ്റെ ഒരു വൈറ്റും കൂടിയുണ്ട്, പക്ഷെ ഇത് വൈറ്റില് പൂ വന്നിട്ടില്ല. ഇത് നമ്മുടെ എല്ലാവരും മുറ്റത്തുള്ള ചെമ്പരത്തി. അപ്പൊ ഇതിന്റെ പല കളറും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ചെക്കി. അപ്പൊ ഇതിന്റെ പലതരത്തിലെ കളറ് ഇവിടെ ഉണ്ട്, വൈറ്റ്, ഒരു മഞ്ഞ കളറ്. ഞങ്ങൾ രണ്ടാളും ചെറിയൊരു ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. ആളുണ്ട്, ആക്കും അകത്തിരുന്ന് ബോറടിച്ചപ്പോ തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടക്കാണ്. ഇനി കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. അച്ഛന്റെ കുറച്ച് കൃഷിയിടങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ കാഴ്ചയിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നതെന്ന് കാണാം നമുക്ക്. കൃഷിയിടത്തിലേക്ക് കടക്കും മുമ്പ് ഇന്നിപ്പം നമ്മളൊരു കിണർ കാണുന്നുണ്ട്. ഞങ്ങൾ കുട്ടിക്കാലത്ത് നീന്തി പഠിച്ചതും കുളിച്ചതും കളിച്ചതുമായ കിണറാണ്. അപ്പോൾ അത്രയും ആഴമൊന്നും ഇല്ല ഇത്. നല്ല മഴയുള്ള ടൈമിലാണെങ്കിൽ ഇത് നിറഞ്ഞ് ഇങ്ങനെ കവിഞ്ഞ് ഒഴുകാറുണ്ട്. ആ സമയത്ത് മാത്രമേ ഞങ്ങൾ കുളിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇതിലാരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. വേനൽക്കാലമാകുമ്പോൾ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ ഇത്രയും ആഴം മാത്രമേ ഉള്ളൂ. നിറച്ച് മീനാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ കാണുന്ന മണല് കൂട്ടി കാണുന്നില്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ആ പുല്ല് കുറച്ച് ഇല്ലാത്ത സ്ഥലത്തെ കൂടിയാണ് നമ്മുടെ ഗെയിലിൻ്റെ പൈപ്പ് പോകുന്നത്. നമ്മുടെ എറണാകുളം മാംഗ്ലൂർ പൈപ്പ് ലൈനിലെ ഇതൊരു തുരം കൂണാണ്. നമ്മുടെ ഭിത്തിയിലേക്ക് ഇങ്ങനെ പറ്റി പിടിച്ച് വരുന്ന ഒരു ബ്ലാക്ക് കളറ്. തോട്ടത്തിൽ കൂടി നടന്നത് വെറുതെ ഇല്ല, കുറച്ച് നാടൻ കുമ്മല് കിട്ടി. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടായിരുന്നു. ഇത് അച്ഛന്റെ പച്ചക്കറി അമ്മ കണ്ടാന്ന് തോന്നുന്നു. എന്താ, പാവയ്ക്ക, നമ്മുടെ പയറ്, മത്തൻ, കുമ്പളം, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ്. മുളക് കാണാം, പച്ചമുളകുണ്ട്. നല്ല നമ്മുടെ ഒരു പീര, നമ്മള് പീരാൻ കുടിക്കാന്ന് പറയല്ലേ. നിങ്ങൾ എന്താ പറയാ എനിക്കറിയില്ല, സൗണ്ട് കേക്കാം. ചീവീട്, ആ ചീവീടിന്റെ സൗണ്ട് കേക്കാം നമുക്ക്. ഇനി ഇപ്പൊ കൃഷിയിടം കണ്ടില്ല എന്ന് വേണ്ട, നെല്ലാണ് ഇത്. അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്തെടുത്ത നെൽകൃഷിയാണ്. അപ്പൊ എല്ലാ വർഷവും കുറച്ച് കുറച്ച് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ ചെയ്ത് ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ട് അച്ഛൻ. അപ്പൊ അച്ഛൻ KSRTC-യിലായിരുന്നു, റിട്ടയർഡ് ആയതിനു ശേഷം കൃഷിയായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ കതിരൊക്കെ നന്നായി വളഞ്ഞ് നിൽക്കുന്നുണ്ട്, നല്ല പൊൻകതിർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ കാലത്ത് നമുക്ക് വളരെ കുറവാണ് ഈ ഒരു നെൽകൃഷിയൊക്കെ കാണുന്നത്. അപ്പോൾ അച്ഛൻ കഴിയുന്ന പോലെ ഉള്ള സ്ഥലം വെച്ച് കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാൻ കിട്ടാത്തവർക്കായി ഞാൻ ഈ കാഴ്ച കാണിച്ചു തരുന്നു. അപ്പോൾ ഇനി കൃഷി കണ്ടില്ല എന്ന് ആരും പറയരുത്. ഇത് നമ്മുടെ തോട്ടമാണ്. ഇതിനൊക്കെ കവുങ്ങ്, അതായത് അടക്കാ മരത്തിൽ നിറച്ചും നമ്മുടെ ഒരു പടർന്ന് പിടിച്ച ഒരു ചെടി കാണാം. ഇത് നമ്മുടെ പെപ്പർ ചെടിയാണ്, അതായത് കുരുമുളക് ചെടിയാണ് ഈ കാണുന്നത്.
അപ്പൊ നമ്മുടെ പെപ്പർ പിടിച്ച് കാണാൻ നമുക്ക് മൂത്തിട്ടില്ല, മൂത്ത് വരുന്നതേ ഉള്ളൂ. മൂത്ത് കഴിഞ്ഞാൽ അത് നുള്ളിയെടുത്ത് ചവിട്ടി ഒരു മെതിക്കെടുക്കലാണ്. ഇത് കൂർക്കച്ചെടിയാണ്. അതായത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ എന്താ കഫൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ നീരെടുത്ത് കൊടുക്കും. ആ ഒരു ചെടിയാണ്. പക്ഷേ ഇത് കറി വെക്കാനും യൂസ് ചെയ്യുന്ന എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അപ്പോൾ ഒരു കൂർക്കച്ചെടി. പിന്നെ നമ്മുടെ നാരങ്ങ ചെടി കാണാം നമുക്കിവിടെ. മാതാള നാരങ്ങ ചെടിയാണിത്. ഒരാളെന്തോ പറിച്ച് നോക്കുന്നുണ്ട് ഇവിടെ, ഭയങ്കര ബിസിയിലാണ് ആള്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ ഒരു പ്രാവശ്യം അച്ഛന് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടായിരുന്നു. മുംബൈയിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഓറഞ്ച് തൈയും പിന്നെ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ചെടി തൈയും ഒക്കെ. അപ്പം അതൊക്കെ നട്ട് ഇത്രയും വലുതായപ്പോൾ ഒരു വർഷം എങ്ങാണ്ടായി തോന്നുന്നു. നന്നായി വളർന്നു വന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് വണ്ണാണ്, രണ്ടാമത്തെ ചെടിയാണ്. അത് കുറച്ച് ചെറുതാണ്. ഇനി നമ്മുടെ കാലാവസ്ഥയുടെ കുഴപ്പമാണോന്നും അറിയില്ല, അങ്ങനെ വലിയ ഉഷാറായിട്ട് വരുന്നില്ല. പിന്നെ നമ്മുടെ കസ്റ്റേർഡ് ആപ്പിളിൻ്റെ ചെടി, അത് നന്നായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ ഉണ്ടാകുന്നതാണല്ലോ, അപ്പോൾ നന്നായി വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ മുമ്പത്തെ വീഡിയോ ഒന്ന് കാണുക. അച്ഛന് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അത് കണ്ടാൽ മതി. അപ്പോൾ കുറേ നേരമായില്ലേ തോട്ടത്തിൽ കൂടി നടക്കും, നന്നായി വിശന്നു. അപ്പോൾ എന്നെ ഫുഡ് കഴിച്ചിട്ട് കാണാം, അല്ലാണ്ടിരുന്ന വിശന്ന് പുരിഞ്ഞ് പോകും. അപ്പോൾ ഫുഡ് കഴിക്കും. അപ്പോൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു, ഇനി നമ്മളൊരു സ്റ്റിച്ചിങ് പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ നൈറ്റി മെറ്റീരിയലുണ്ട്. ഒരു ഞാനൊരു ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സാധാരണ നൈറ്റി പീസ് അങ്ങനെ നീളത്തിൽ മടക്കി വെച്ചിട്ടുണ്ട്. മാക്സി ടൈപ്പ് ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മുകളിലെ ഭാഗവും താഴെ ഞെറി വെക്കുന്ന ഭാഗവും കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫിറ്റായിട്ടുള്ള ഒരു ഡ്രസ്സ് എടുത്ത് അളവെച്ച് മുറിക്കാം. അപ്പോൾ കട്ടിങ് പരിപാടി കഴിഞ്ഞു, ഇനി നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. മെയിൻ പാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഞൊറി വെച്ചു സെന്ററിലായിട്ട്. ഇനി സ്ലീവ് മാത്രം വയ്ക്കാനുണ്ട്. ഫൈനൽ നമ്മുടെ മാക്സി ഡ്രസ്സ് റെഡിയായി. അപ്പം നമുക്കതൊന്ന് ഇട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലിടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ്. അപ്പോൾ കൊള്ളാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തത് കുഴപ്പമില്ല എന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ നല്ല നമ്മുടെ വീടിനകത്ത് പൂജാ റൂമിൽ കൂടി വരുന്ന ലൈറ്റാണ്. ഈവനിങ് ആയി. അപ്പോൾ മോളുടെ പാട്ടിലെല്ലാവരും കേട്ടെന്ന് വിചാരിക്കുന്നു. പുളിയും സന്ധ്യാനാമം എല്ലാം കഴിഞ്ഞു. ഒരാൾ ടി വിയുടെ മുമ്പിലിരുന്ന് എന്താ നമ്മുടെ സൈലോഫോൺ വായിക്കുകയാണ്, ഹാപ്പി ബർത്ത്ഡേ സോങ് കേട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം.